Welcome to Big B Texas. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ കുമ്പളങ്ങ നല്ല കുമ്പളങ്ങ മോരു കറി അടിപൊളിയായിട്ട് ഈ വലിപ്പത്തിലുള്ള ചെറിയ കുമ്പളങ്ങ നല്ല സൂപ്പറാണ് സോ കീപ് ഓൺ വാച്ചിങ് നാടൻ കുമ്പളങ്ങ മോരു കറി 1 കിലോ കുമ്പളങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വട്ടൽ മുളക് ഒരു 5 വട്ടൽ മുളക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇതേപോലെ അരിഞ്ഞെടുത്തേക്കാണ് ആവശ്യത്തിന് എടുക്കാം പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം ചെറിയുള്ളിയാണ് ചെറിയുള്ളിക്ക് പകരം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കണാണ് അതേപോലെ 1 ലിറ്റർ തൈരാണ് എടുത്തേക്കുന്നത് നോൺ ഫാറ്റ് യോഗർട്ട് അപ്പം അത് പുളി ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം അധികം ഒഴിച്ചില്ല അപ്പോൾ 1 ലിറ്ററാണ് അതിനെടുത്തേക്കുന്നത് 1 കിലോ കുമ്പളങ്ങ 1 ലിറ്റർ നോൺ ഫാറ്റ് യോഗർട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി പച്ചമുളക് വേപ്പില ഈ ഇൻഗ്രീഡിയൻസ് ഒരു അടിപൊളി കറിയാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് അവസാനം വരെ കാണുക 3 ലിറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഈ ഐറ്റംസ് ഇട്ട് കൊടുക്കും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് 1/2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല 1/2 ടീസ്പൂൺ ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് ഞാൻ ഈ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കുന്നതാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് പിന്നെ വേപ്പില ഉള്ളി ബ്രൗൺ കളറാവണ വരെ സോൾട്ട് ചെയ്തെടുക്കുക ഇതിൽ ഞാനിപ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കാരണം ഇതിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം കുമ്പളങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം അത് കാരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം നമുക്കിനി ഇപ്പോൾ 1 5 മിനിറ്റ് ആയിട്ടുണ്ട് 5 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് പൊക്കി നോക്കാം ആവശ്യത്തിന് വെള്ളം വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ വേവിക്കുന്നില്ല ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് വേവിക്കുന്നില്ല ഒരു 5 മിനിറ്റ് വേവ് നോക്കുക നല്ല മൂത്ത കുമ്പളങ്ങ ആയതുകൊണ്ടാണ് 5 മിനിറ്റ് എടുത്തത് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 1 ലിറ്റർ തൈര് പുളിയില്ലാത്ത തൈരാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് യോഗർട്ടാണ് നോൺ ഫാറ്റ് യോഗർട്ട് നല്ല കളർ വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കുക മീഡിയം ഹീറ്റിലാണ് സ്റ്റൗ വെച്ചേക്കണത് ഇത് നമ്മൾ ബോയിൽ ചെയ്യാൻ പാടില്ല ഇളക്കിക്കൊണ്ടിരിക്കുക കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഓൾമോസ്റ്റ് തിളക്കുമ്പോഴേക്കും നമ്മളിത് ഓഫ് ചെയ്യണം അതാണ് ഇതിൻ്റെ പ്രൊസീജർ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഈ കുമ്പളങ്ങ മോരു കറി അതേപോലെ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് പോകരുത് പുളിയില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ പുളി നന്നായിട്ട് പുളിയുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ കുമ്പളങ്ങയാണിത് അപ്പോൾ ഏകദേശം നമ്മൾ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് പിരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഇതും ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നതിന് ഇവിടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾ ഇത് ഇളക്കാൻ പാടില്ല മൂടി വെക്കണം ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ചേർത്ത് വെക്കണം ടേസ്റ്റി കുമ്പളങ്ങ കറി അപ്പം ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കാം ഒരു 2 മിനിറ്റ് അവിടെ മൂടിയിരിക്കട്ടെ എന്നാലും അതിൻ്റെ സ്മെല്ലും എല്ലാം കൂടി അങ്ങോട്ട് ഇറങ്ങും പിന്നെ നമുക്ക് തുറന്നു നോക്കാം ആ എന്താ ഒരു അന്തസ് കാണുമ്പോൾ തന്നെ ആ നമുക്ക് ആ ഒരു കല്യാണ സദ്യയും ഓണത്തിൻ്റെ സദ്യയൊക്കെയാണ് ഓർമ്മ വരുന്നത് മനസ്സിലോട്ട് ആ നാടിനെ ഓർമ്മ വരുന്നുണ്ട് നല്ല നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സൂപ്പർ ഡെലീഷ്യസ് ഫുഡാണിത് അടിപൊളി ഇപ്പോൾ ഇത് നമുക്കിനി കഴിച്ചു നോക്കാം സോ ഗുഡ്
സോ നിങ്ങൾ ഈ കുമ്പളങ്ങ മോരു കറി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അപ്പൊ ഇനി വീഡിയോ മിസ് ചെയ്യൂല. ബിഗ് ബി സൈനിങ് ഓഫ്, ബൈ.